ഓം റേക്കി ശരണം. എടത്തറ SMECT റേക്കി എനർജി നെസ്റ്റിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ നളിനി. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നൊരു വിഷയം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, എന്നാൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് അധികം ആരും ചിന്തിച്ചിരിക്കില്ല. അത്തരത്തിലൊരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത്, വിവാഹത്തിന് ഏത് മതസ്ഥരായിക്കോട്ടെ, ഏത് പ്രദേശത്തുള്ളവരായിക്കോട്ടെ, ഏത് സംസ്കാരമുള്ളവരായിക്കോട്ടെ, വിവാഹം എന്ന് പറഞ്ഞാൽ വധുവിനെ നന്നായി അണിയിച്ചൊരുക്കണം. ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? നമുക്കത് ചിന്തിച്ച് നോക്കാം. നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ളത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്നതാണ്. അതായത്, ഭൗതിക ശരീരത്തിന് എപ്രകാരം അവയവങ്ങൾ ഉപയോഗപ്രദമാണോ അതേപോലെ നമ്മുടെ ഊർജ ശരീരത്തിലേക്ക് അവയവങ്ങൾ പ്രയോഗിക്കുന്നത് പോലെ ഊർജം കടക്കാനുള്ള കുറേ കവാടങ്ങളുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു വീട് കെട്ടിയെന്ന് വിചാരിക്കുക, ആ വീട്ടിൽ ധാരാളം വാതിലുകളുണ്ടാവും, ജനലുകളുണ്ടാവും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ധാരാളം വായുവും വെളിച്ചവും ഒക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഊർജം പ്രവഹിക്കാനുള്ള കവാടങ്ങളാണ് ചക്രങ്ങൾ. അങ്ങനെ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു 7 ചക്രങ്ങളുണ്ട്. അതുപോലെ 21 ജോഡി മൈനർ ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങൾ സദാസമയവും ഇടതുനിന്ന് വലത്തോട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ കറക്കത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഊർജം പ്രവഹിക്കുന്നത്. അപ്പോൾ വിവാഹവും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് വെച്ചാൽ, വിവാഹ സമയത്ത് വധുവിനെ അണിയിച്ചൊരുക്കി നല്ല കുങ്കുമവും കളവും ഒക്കെ തൊടിയിക്കുന്ന സമയത്ത് വധുവിൻ്റെ ശരീരത്തിലെ ആജ്ഞാ ചക്രം ഉത്തേജിപ്പിക്കപ്പെടും. അതേപോലെ വിശുദ്ധി ചക്രത്തിനെ സ്പർശിച്ചുകൊണ്ട് ചെറിയ കുടിയ നെക്ലേസ് കിട്ടുന്നു. ആ നെക്ലേസിൻ്റെ സ്പർശനം മൂലം വിശുദ്ധി ചക്രം ഉത്തേജിപ്പിക്കപ്പെടും. താലിമാല, താലി, ആലിൻ്റെ ആലിലെ ആകൃതിയിലുള്ള താലി അണിയുന്നതോടുകൂടി നമ്മളുടെ ശരീരത്തിലുള്ള ചക്രം അല്ലെങ്കിൽ ഹൃദയചക്രം ഉത്തേജിപ്പിക്കപ്പെടും. അതിന് താഴെയുള്ള മാല അണിഞ്ഞു വിചാരിക്കുക, അത് നമ്മുടെ ശരീരത്തിലെ മണിപൂര ചക്രത്തെ ഉത്തേജിപ്പിക്കുന്നു. ഷോമാലിടും, വലിയ ഷോമാല, ആ ഷോമാലിട്ടാലോ അത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തെ ഉത്തേജിപ്പിക്കും. അതുപോലെ അരയിൽ ഒഢ്യണം അല്ലെങ്കിൽ അരപ്പട്ട കെട്ടും. ആ അരപ്പട്ട കെട്ടണതുകൊണ്ടോ മൂലാധാര ചക്രം, ശരീരത്തിന് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ചക്രം മൂലാധാര ചക്രം, ഒന്നാമത്തെ ചക്രം. ഒരു വൃക്ഷത്തിന് വേരുകൾ പ്രകാരം പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് നമ്മുടെ മൂലാധാര ചക്രം. ആ മൂലാധാര ചക്രത്തിന് ഈ അരപ്പട്ട കൊണ്ട് നമുക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും. അതുപോലെ ഏത് മതസ്ഥരായാലും ശരി, ശരീരത്തിൽ ശിരസിൽ ചിലർ കിരീടം ചാർത്തും ചൂട്ടി മാട്ടി അങ്ങനെയൊക്കെ വയ്ക്കില്ലേ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സഹസ്രാര ചക്രവും ഉത്തേജിപ്പിക്കപ്പെടും. അങ്ങനെ ശാസ്ത്രീയമായി നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചക്രങ്ങളെയും ഉത്തേജിപ്പിച്ച് വളരെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ടാണ് വധുവിനെ വിവാഹത്തിന് അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എണീക്കുന്നതോടുകൂടി എല്ലാ ചക്രങ്ങളും തുറക്കപ്പെടുന്നു, ഉത്തേജിപ്പിക്കപ്പെടുന്നു, അങ്ങനെ ആക്റ്റീവാകുന്നു, ആ വധു ആക്റ്റീവാകും. അപ്പോൾ